അസ്സലാമു അലൈക്കും അപ്പ നമ്മുടെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കര അല്ല ചക്കര സ്കൂളിൽ പോയിക്കാണ്. അപ്പോ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഞാൻ നിനക്ക് ഒരു സാധനം ഇതിൽ വിട്ടുതരാം കേട്ടോ. അപ്പോ ഈ ഒരു ചാറ്റ് എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഞാൻ ഇന്നേ വരെ എന്റെ നമ്പർ ഞാൻ ഇവിടെ എവിടെയും പബ്ലിഷ് ചെയ്യാത്ത കാരണം എന്താണെന്നറിയോ? കാരണം എന്താ വെച്ചാൽ മുമ്പ് ടിക്ടോക്കിലുള്ള ടൈമിലും എനിക്ക് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്നും ഞാൻ എല്ലാവരോടും പറയലുണ്ട്, പൊതുവെ മെയിൻ സ്ത്രീ വിഷയമാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ആൾക്കാര് വിളിച്ചിട്ട് പറയും ഈ വീഡിയോ നിർത്തണം, എന്റെ ഒപ്പം മാത്രമാണ് എന്റെ ഭാര്യ ഡിവേറ്റ് ചെയ്യുന്നുള്ളൂ എന്നതായിരുന്നു അന്നത്തെ പ്രശ്നം. എന്റെ ഒപ്പം മാത്രം ഡിവേറ്റ് ചെയ്യാണ്, എനിക്ക് വീട്ടില് വില കിട്ടണില്ല, അതാക്കണില്ല, ഇതാക്കണില്ല, എനിക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിന് വ്യക്തിപരമായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്, അത് എന്റെ ഒപ്പം ഡിവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഡിവേറ്റ് ചെയ്യാം, അവർക്ക് ഓരോ സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് ചെയ്യണം, അത് നിർത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം, എനിക്കിതിലൊന്നും പറയാൻ കഴിയൂല. ഞാൻ അവരായിട്ടൊരു കോണ്ടാക്ടും കാര്യങ്ങളും ഇല്ലാന്ന് അന്നത്തെ ചർച്ച വിഷയം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാന് എന്താ പൊതുവെ അന്നത്തെ ഒരു ചാറ്റും കാര്യങ്ങൾക്കും ഒന്നും നിൽക്കാറില്ല, കാരണം വെറുതെ മേലേക്ക് ഒരു പണി വേണ്ടാച്ചിട്ടാണ്. ഇപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങക്ക് അതിന് കണ്ടാ മനസ്സിലാവും എന്താ അവരുടെ ഈ ഒരു വിഷയം ചെയ്യുന്നില്ല. എന്തായാലും നമ്പർ തന്നെ മാറ്റിഞ്ഞു, അപ്പൊ അവർക്കൊരു പ്രശ്നം വേണ്ട. അപ്പൊ എല്ലാവരും അറിയിക്കാന്ന് മാത്രമുള്ളൂ, കാരണം ഒരു ചെയ്യാത്ത പ്രശ്നത്തിൽ പോയി പെടണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം എന്താണെന്നറിയോ, അവരിപ്പ എന്നെ കുറച്ചു മുമ്പ് അവര് വിളിച്ചിട്ട് എനിക്ക് വധഭീഷണി വന്നു. അവരെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എവിടെയാണെങ്കിലും അന്നെ കയറിയിട്ട് പേറും അതാക്കും ഇതാക്കും, എന്താ അതിന്റെ ആവശ്യം എന്താണ്? ഞാൻ നിങ്ങൾക്ക് അതിലേക്ക് മനസ്സിലാക്കും, നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് കണ്ടാ മനസ്സിലാക്കും. ഒരിക്കലും ഞാൻ അവർക്ക് പോയിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. അതാണ്, ഞാൻ അവർക്ക് പോയിട്ട് മെസ്സേജ് അയച്ചിട്ടില്ല. അവര് ഞാൻ അങ്ങോട്ട് പറയാനുള്ളൊരു ഗ്യാപ്പ് അവര് അവര് അങ്ങനല്ല, ഉമ്മ കുറച്ച് ഹാർഡാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാ, നമ്മൾ ശരിക്കും അവരോടൊക്കെ അങ്ങനെ സംസാരിക്കണം. പക്ഷെ നമ്മളെ സബ്സ്ക്രൈബർ ആണ് എന്നുള്ള ലെവലിലോണ്ടാണ് ഞാൻ, കാരണം ഇന്ന് ഒരുപാട് മോശപ്പെട്ട രീതിയിലൊക്കെ അവർ സംസാരിച്ചു. എന്താന്ന് നമ്മക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു ഇത് അവർ തന്നിട്ടില്ല. ഞാൻ ആരാണ് എന്താണെന്നൊന്നും തന്നെ പറയുന്നില്ല. അപ്പൊ ഞാൻ അവരോടുള്ള കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. എന്താന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും അങ്ങനെ എന്റെ നമ്പറ്, അതാണ് ഇതിൽ പ്രസിദ്ധീകരിക്കാത്തത് അല്ലേ. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. നേരിട്ട് കാണുമ്പോൾ ഒക്കെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സംസാരിക്കും. എന്റെ എനിക്ക് അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ നമ്പർ വരികയാണെങ്കിൽ എന്റെ ചാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ രണ്ടക്ഷരത്തിൽ കൂടുതലില്ല. കാരണം എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം തന്നെ ഭയങ്കര പേടിയാണ്. ആദ്യം പാമ്പിനായിരുന്നു പേടി, സോഷ്യൽ മീഡിയ ഭയങ്കര പേടിയാണ്. കാരണം തൊട്ടതും പിടിച്ചതൊക്കെ ഒന്നില്ലെങ്കിൽ ഒന്ന് പ്രശ്നമായിട്ട് വരും, ചേറ്റായിക്കോട്ടെ എന്തായിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കലില്ല, നിങ്ങൾക്ക് അറിയാവോ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോ അങ്ങനെ ഒരു വധഭീഷണി അതില് സംഭവം അതിന് ചേറ്റ് ചോദിച്ചെടുക്കാണ്. അവര് എന്താന്ന് മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയൂല. ചക്കര എവിടെ, ചക്കര ഉമ്മ എവിടെയെന്നാ ചോദിച്ചിരിക്കണ്. അപ്പോ ചക്കരന്ന് വിളിച്ചിട്ടുണ്ട്, അവര് വിചാരിച്ചിട്ട് ചക്കരന്ന് ഇന്നെ വിളിച്ചെടുക്കാണ്. ഉമ്മ എവിടെ വെച്ചപ്പോ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് സംഭവം എന്താണ്. ചക്കര എവിടെ, ഉമ്മ എവിടെയെന്നാ ചോദിച്ചിരിക്കണത്. കാരണം എന്താ വെച്ചാൽ ചക്കര എന്റെ പെങ്ങളാണ്, ഉമ്മ അതായിരിക്കുന്നത്. അപ്പൊ ആ ചക്കര എവിടെ, ഉമ്മ എവിടെയെന്നാണ് അവർക്ക് തിരിഞ്ഞിരിക്കുന്നത്. ചക്കര ഉമ്മ എവിടെയെന്നാണ്, എന്താ പിന്നെ ചെയ്യാ. അതാണ് സത്യത്തില് അങ്ങനത്തെ ചേട്ടക്കെയാണെന്ന് എന്റെ അടുത്ത് പറയുന്നത്. അപ്പോ നമ്മുടെ ഫാമിലിയിൽ വരുമ്പോ ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എല്ലാരും അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക. ഫാമിലി ഇനിയിപ്പോ താത്ത മെസ്സേജ് അയക്കുകയാണെങ്കിൽ പോലും ഹസ്ബൻഡ് മുഖേന അറിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെ അതാണ് ചക്കര ഉമ്മ എവിടെ, അങ്ങനെയാണെന്ന വിചാരിച്ചത്. സംഭവം സത്യാവസ്ഥ അതാണ്. എനിക്ക് എന്താ വെച്ചാ ഞാൻ വേറൊരു സ്വീപ്പിലായിരുന്നു, അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി ആകെ അല്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുക, ഓരോരോ പ്രഷർ അതിന്റെ ഇടയിൽ കൂടെ ഇതും. എന്താ പിന്നെ ചെയ്യാ, നിക്കാൻ പറ്റും, അമ്മാരിത്തെ അവസ്ഥയാണ്. എന്തായാലും ഞാൻ അവരോട് കാര്യം അങ്ങോട്ട് പറയുമ്പോ അവർക്ക് മനസ്സിലാവണില്ല. പിന്നെ അവര് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ,
എന്റെ വൈഫാണ് ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ എന്താ പിന്നെ ചെയ്യപ്പെ സംഭവം ശരി സ്ത്രീകളുടെ ഭാഗത്തെ കോടതി ഒക്കെ നിൽക്കുള്ളൂ അവരെ വാക്കിലുള്ളൂ പക്ഷെ നമ്മളിപ്പോ ഉള്ളവർ അതിന് പെട്ടുപോവാണ് കാരണം നിങ്ങൾ അവര് പറഞ്ഞ ഡയലോഗ് അതാണ് നിങ്ങളുടെ ഭാര്യയാണ് തെറ്റ് ചെയ്തത് അതൊക്കെ ഞാൻ മാറ്റോളൂന്ന് അവര് മെസ്സേജ് എനിക്ക് വന്നുങ്ങാണ്ട് അവര് പറയാണ് എന്റെ ഭാര്യ ഞാൻ പറഞ്ഞതേ കേൾക്കൂ ഞാൻ ആരുടെ ഭാര്യയോട് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ജാടയാണെന്ന് ഒന്നും പറയാനും നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പൊ ഇതാണ് അവസ്ഥ എന്ത് അറിഞ്ഞുകൊണ്ട് നിങ്ങള് ഫാമിലി ആയിട്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചോളി എനിക്ക് പ്രശ്നമല്ല ഞങ്ങൾ എല്ലാരോടും ഞാൻ എല്ലാരോടും നല്ല രീതിക്കാണ് നിൽക്കാറ് അവര് ഫാമിലി ആയിട്ട് ഇനി ഒരുപാട് ആൾക്കാരെ വിളിക്കലുണ്ട് ഉപ്പ വിളിക്കാറുണ്ട് മക്കള് ഉപ്പ എല്ലാരും പാടെ ഇരുന്നിട്ട് ഞങ്ങളെ വിളിക്കലുണ്ട് അവരങ്ങനെ നല്ല രീതിക്ക് സംസാരിക്കും ഇതിപ്പോ ഞങ്ങൾക്ക് അറിയൂല കല്യാണം കഴിഞ്ഞ എനിക്ക് അറിയൂല കല്യാണം കഴിഞ്ഞതാണോ അവസ്ഥ എവിടെ ഒന്നും എനിക്ക് അറിയൂല നമ്മള് എനിക്ക് ഞാൻ ഒരു നമ്പർ പോലും സേവ് ചെയ്തിട്ടില്ല അതുങ്ങൾ ആലോചിക്കണം നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുമ്പോഴും ഞാൻ എന്താ വെച്ചാ നമ്പർ സേവ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അറിയില്ല അത് അത്രത്തോളം അതിന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ നമ്പർ കിട്ടാൻ ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയെന്ന് ഞാൻ എന്റെ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ല അത് അവർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവരെ ഒരിക്കലും അപ്പൊ ആ ഒരു ഹസ്ബൻഡിനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം അവരുടെ ഒരു മെന്റാലിറ്റി നോക്കുമ്പോ അവരുടെ വൈഫ് മെസ്സേജ് അയച്ചു അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ നോക്കുമ്പോ അവരുടെ ഭാഗത്ത് അവരെന്താന്ന് അറിയും ഉമ്മയും മോനും എന്താണെന്നൊന്നും അവർക്ക് അറിയുന്നില്ല അപ്പൊ അവര് നിങ്ങൾ ചോദിച്ചത് ഇതില് തെറ്റുകാരല്ല ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാരും അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കിട്ടാണ് അറിയാത്ത രീതിയിലേക്ക് ഇനി പെടാൻ വയ്യ ഇനി കൊറേ ആയി പെടുന്നത് ഇനിയിപ്പോ ചെയ്ത ബുദ്ധത്തിന് പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ ചെയ്യാത്ത ഞമ്മക്കായിട്ട് എനിക്കാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ ഒന്നും ഇങ്ങനെ ഞാൻ അറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അടുപ്പം ഞാൻ കാവിൽ ഇരുന്നിട്ടപ്പോ എനിക്ക് ഈ മെസ്സേജ് വന്നത് അപ്പൊ അവരോട് പറഞ്ഞ അവര് ഏൽക്കണില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്തോളൂ നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ ഇന്നെ ഭീഷണിപ്പെടുത്തണോ അങ്ങനത്തെ ചോദിക്ക് ചോദിക്കുന്നത് എനിക്ക് ആരും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടാന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോ ഞാൻ പറഞ്ഞു കേസിന് പോയി കഴിഞ്ഞാലും തെറ്റ് നിങ്ങളുടെ അവരുടെ ഭാഗത്താണ് കൊടുത്തിട്ടില്ല തെറ്റ് അപ്പൊ അവര് പറഞ്ഞ ചോദ്യമാണ് എന്റെ വൈഫാണ് ഞാൻ പറഞ്ഞതേ കേൾക്കൂ അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി നമ്മള് ഒരാൾക്കും അങ്ങോട്ട് പോയിട്ട് ഉപദ്രവം ചെയ്യുന്നില്ല സംശയരോഗമല്ല മൂപ്പർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് കാരണം അതിന് മെസ്സേജ് അങ്ങനെയാണ് ചക്കര ചക്കര എവിടെ അപ്പൊ ചക്കര എന്ന് പറഞ്ഞാൽ ചക്കരയാണ് നമ്മളെ പെങ്ങളാണ് ഉമ്മ എവിടെ ഉമ്മ ഉമ്മയാണ് മൂപ്പർക്ക് അത് അറിയൂല അത് ഫാമിലി വ്ളോഗത്തെ ആൾക്കാരാണെന്നോ യൂട്യൂബിലെ ആൾ ഞാൻ പറഞ്ഞവരോട് ഞാൻ യൂട്യൂബിലെ ആളാണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മെസ്സേജും ഫോണും ഇതൊക്കെ വിലവുള്ളതാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇനി മേലെ അതിൽ കടിക്കരുത് ഇനി ഈ മേലെ അതിൽ ഒന്നും വരരുത് ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ ഇന്നേ വരെ അതിലിപ്പോ കോളും ഒന്നും എന്റെ പോയിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ അടിക്കണ് ഇങ്ങോട്ട് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഞാൻ എടുക്കല് പോലും ഇല്ല എനിക്കെന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ അതാണ് സംഭവം ഇനാണ് വല്ലാതെ കോൾ എടുക്കൂല ഞാൻ അതാണ് നമ്പർ അയക്കണെങ്കിൽ എല്ലാരും അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കട്ടെ എനിക്ക് എന്താ വെച്ചാ ഈ പ്രേമിക്കാനും ഇതിനൊന്നും ഉള്ള താല്പര്യം എനിക്ക് നേരില്ലാന്നല്ല ആ ഒരു മൈൻഡ് എനിക്ക് പ്രേമിക്കുന്ന മൈൻഡ് അല്ല ആ ഒരു സംഭവത്തിനോട് എന്താ വെച്ചാ ഇപ്പൊ എന്റെ വേറെ കുറെ ചിന്തകളാണ് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർക്കും ആ ഒരു ലെവല് മാത്രമേ ഇപ്പൊ എനിക്ക് ചിന്തിക്കുള്ളൂ അപ്പൊ ഇങ്ങനെ മെസ്സേജ് അയക്കണം തോന്നുന്നത് പിന്നെ പെൺകുട്ടികളെ മെസ്സേജ് അയക്കാച്ചാൽ നിങ്ങൾ വീട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കട്ടെ പിന്നെ അതേമാതിരി ആരെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ എല്ലാരും അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക ഫോൺ വിളിക്കുകയാണെങ്കിൽ എല്ലാരും അറിഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുക അല്ലാതെ ഒരാൾ വന്ന് മെസ്സേജ് അയച്ചിട്ട് അടുത്ത ആൾ പ്രശ്നം കൊണ്ട് വരരുത് നമ്മൾ അതിലൊരു ഉത്തരവാദി അല്ല ആദ്യം പറഞ്ഞ് അറിയിക്കുകയാണ് ഞാൻ അങ്ങനത്തെ ഒരാൾ അല്ല ഓക്കെ അപ്പോ ഇതാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി വിചാരിച്ചത് അപ്പൊ എല്ലാരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ആളെ മെൻഷൻ ചെയ്യുന്നില്ല ചേട്ടങ്ങൾ എന്തായാലും കണ്ടില്ലേ അപ്പൊ ഇത് പറയണമെന്ന് തോന്നി കാരണം ഇപ്പൊ ഇത് എനിക്ക് പറയേണ്ട ആവശ്യമല്ല കാരണം ഇപ്പൊ അങ്ങനെ ക്ലോസ് ചെയ്യും പക്ഷെ ഇനിയൊന്നും ഇങ്ങനെ വരരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോ പറയുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായത് കേൾക്കണം അപ്പൊ ആരെങ്കിലും അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊടുക്കി ഇപ്പൊ ഇപ്പൊ ഇഷ്യൂ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുരുക്കില്ലേ നമ്മുടെ കുരുക്ക് ഞാൻ ഇതിന്റെ എല്ലാ രാത്രി ഇരുന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യല പണി അപ്പൊ ഏതാ നമ്പർ പോലും നോക്കൂല അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് ഈ കുരുക്കിന്റെ ലിങ്കാണ് ഷെയർ പോയിട്ടുള്ളത് അല്ലാതെ വേറൊരു മെസ്സേജും പോയിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടാ പോയിക്കുന്നത് അതിലാണ് നീ ഏതാടാ നീ ആരാടാ അങ്ങനത്തെ മെസ്സേജ് എനിക്കറിയില്ല ഞാൻ ഏതാന്ന് അതില് വന്നപ്പോ ഞാനാണ് അപ്പോഴാണ് അത് നോക്കണ തന്നെ അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഒരു വർക്ക് ഇറക്കുമ്പോ ഞാന് സത്യം പറഞ്ഞാൽ അത് കേറട്ടെ എന്നുള്ള ചിന്ത ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ള ചിന്ത ആളും ഞാൻ അധികം പറഞ്ഞു നീട്ടിക്കില്ല അത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഞാനെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരും അറിഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കട്ടെ എന്താ വെച്ചാ ഇനി പോയിട്ട് പെടാതില്ല അതുകൊണ്ടാണ് അപ്പോ ഇനി അടുത്തത് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇനി നമ്മുടെ ഷോർട്ട് ഫിലിം 1.5 ലക്ഷം ആഴ്ചക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും
ഒരുപാട് നന്ദിയുണ്ട്. കമന്റുകൾ വായിച്ച് വായിച്ച് വായിച്ചിട്ട് എനിക്ക് ഇറക്കിയ കാശൊന്നും കിട്ടില്ലെങ്കിലും കിട്ടിയിട്ടില്ല, ഇനി കിട്ടുമെന്ന് അറിയൂല, പക്ഷെ അതിന്റെ കമന്റ് കൊണ്ട് തൃപ്തിയായില്ലേ. നമ്മള് ആ കമന്റുകളോട് നമ്മള് തൃപ്തിയായിട്ടാ, അത് മതി. എന്തായാലും നല്ല നല്ല കമന്റ്സ് കിട്ടി, ഒരുപാട് ആൾക്കാര് എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. കുരുക്ക് എന്നുള്ള സംഭവം ഏറ്റെടുത്തത്, അപ്പൊ അതിന്റെ രണ്ടാം പാർട്ട് വരുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. രണ്ടാം പാർട്ട് എന്തായാലും നമ്മൾ അതിന്റെ ഇറക്കണില്ലേ, അപ്പൊ രണ്ടാം പാർട്ട് ഇറക്കിയപ്പോ ഇതിന്റെ ഒരു വാല്യൂ പോകും. അതുകൊണ്ട് ഇൻഷാ നെക്സ്റ്റ് നല്ലൊരു ഷോർട്ട് ഫിലിമായിട്ടും വരുന്നതാണ്. ഇനി എന്തായാലും നമ്മളെ കുറച്ച് വിശേഷങ്ങളും നല്ല വിശേഷങ്ങളും പ്രേമവും കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മളെന്തായാലും അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാട്ടെ, നമ്മൾ അറിയിക്കണം തോന്നി അറിയിച്ചു. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് വരയ്ക്കും ബൈ ബൈ ബൈ. ഇങ്ങനെ എന്തെങ്കിലും പറയണ്ടോ? ഇങ്ങനൊരു പാട്ട് പാടി. എന്ത് ഇന്നെ വന്ന് പേറുന്ന് പറഞ്ഞതോ? ഇന്നെ പേറാനൊന്നും ഇന്നെ പേറാനൊന്നും ആരും ആയിട്ടില്ല എന്നല്ല, ന്യായത്തിന് വന്നിട്ട് ആരും പേറിക്കോളി, അല്ലാത്തൊരാള് ഇന്നെ പേറൂല. അത് ഞാൻ പറയാ, എനിക്കൊരു സ്വഭാവം കൂടി ഉണ്ട്. ഇങ്ങനെ പാവായിട്ട് നിൽക്കണ മാറ്റൊന്നല്ല ഞാൻ, ഒരു സോഷ്യൽ മീഡിയയിൽ കടന്ന് വെല്ലുവിളിക്കുമല്ല. ന്യായത്തിനാണെങ്കിൽ വന്ന് പേറിക്കോളി, ഞാൻ ഇല്ലാതെ പേറാൻ സാധിക്കൂല. പാട്ടോ അപ്പൊ ഉമ്മ പറയാൻ പറഞ്ഞ പാട്ട് കബറിന്റെ പാട്ടാ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേര് പാടിത്തരാം. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നെ ഒരു ദീനമുണ്ടൊരു യാത്ര ഒരു മടക്കമില്ലാത്ത യാത്ര മൂന്നു കഷ്ണം തുണി ചുറ്റി മുറിയാതിരിക്കും ചൊല്ലി കബറിയിലേക്കുള്ളൊരു പോക്ക് കൽവിൽ നീയോർക്കും നോക്ക് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നേറ്റി. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ എല്ലാവരും ഓർത്ത് വെക്കുക.